ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ഇറച്ചിച്ചോറാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയൊന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് ബസുമതി അരി നന്നായി കഴുകിയ ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെള്ളം തോരാൻ വയ്ക്കുക. ഇനി 1/2 കിലോ ബീഫ് നന്നായി കഴുകി ഒരു മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. പിന്നീട് ഒരു 15 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, 3 പച്ചമുളക് എന്നിവ ഒരു മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. നമ്മളിവിടെ 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അത് ചെറുതായി മുറിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, പിന്നെ ചതച്ചു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, അതും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് മസാലകൾ എന്തെല്ലാം എന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു വലിയ തക്കാളിയാണ് നമുക്ക് വേണ്ടത്. എൻ്റെ കയ്യിൽ വലിയ തക്കാളി ഇല്ലാത്തതിനാൽ ഞാൻ ചെറിയ ടൊമാറ്റോസ് ആണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. അതിനെ ഒരു കുക്കറിലേക്ക്, കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 2 സവാളയും, ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സവാള, അതും കുറച്ച് കറിവേപ്പിലയും, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എന്നിവ ചതച്ചതും, പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്താലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1 കപ്പ് വെള്ളം ഇതിലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് സ്റ്റവിൽ വെച്ചിട്ട് 1-4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഇത് മാറ്റിവെക്കാം. ഇറച്ചി റെഡിയായിട്ടുണ്ട്. ഇനി ചാറും ഇറച്ചിയും സെപ്പറേറ്റ് ചെയ്യാം. അടുത്തതായി റൈസ് ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം. ഇതിലേക്ക് 4 ഏലക്കായ, 6 ഗ്രാമ്പൂ, 2-3 കഷ്ണം പട്ട, പെരിഞ്ജീരകം, മുഴുവൻ കുരുമുളക്, പിന്നെ 1-3 കഷ്ണം ബേലീഫ് എന്നിവ ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ 2 കപ്പ് കുതിർത്ത ബസുമതി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 2 കപ്പ് ഇറച്ചിയുടെ ചാറും 1 കപ്പ് വെള്ളവുമാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. അതിലേക്ക് അരി കുതിർത്തതും ഇടുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീരും, പിന്നെ കുറച്ച് പുതിന, മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. റൈസ് 1.25 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച ശേഷം ഇതിലെ എയർ ഹോള് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ലിഡ് വെച്ച് കവർ ചെയ്ത ശേഷം 1/2 മണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നാലേ ഫുൾ വേവ് ആവുകയുള്ളൂ, മസാലയൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിഡ് ഒന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിനെ 1 പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ഈസി ആൻഡ്